27/3/2024 വെച്ചുള്ള വ്യാഴന്റെ ഭാവമാറ്റം അശ്വതി മകമൂലം നക്ഷത്രക്കാർക്ക്. ഇത് കൂർവെച്ചുള്ള മാറ്റമല്ല, കൂർവെച്ചുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ രണ്ടേകാൽ നക്ഷത്രം വെച്ചിട്ടുള്ളതാണ്. അപ്പോഴ് ആ രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഒരേപോലെ ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക. അതുകൊണ്ട് ശരിക്കും പല അറിയണ്ടെങ്കിൽ ഓരോ നക്ഷത്രത്തെയും എടുത്തിട്ട് ഭാവം കണക്കാക്കിയിട്ട് എപ്പോഴാണ് വാർന്നതെന്ന് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഈ അശ്വതി മകമൂലം നക്ഷത്രക്കാർക്ക് ഇപ്പോഴാണ് വ്യാഴം മാറുന്നത്. അപ്പം വ്യാഴം മാറുന്നതുകൊണ്ട് ചിലർക്ക് ഗുണമായിരിക്കും, ചിലർക്ക് മോശമായിരിക്കാം. അതുകൊണ്ട് ഗുണമായത് കൊണ്ട് ഗുണം കിട്ടണമെന്നൊന്നുമില്ല. കാരണം വ്യാഴമാണ് ഗുണം ചെയ്യാൻ നിൽക്കുന്നത്. മറ്റുള്ള ഗ്രഹങ്ങൾ മോശത്തിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഗുണം അധികം കിട്ടിയെന്ന് വരില്ല. അതേസമയം വ്യാഴം മോശമായത്തിലേക്ക് പോയത് കൊണ്ട് മോശമാകണമെന്നുമില്ല. മറ്റുള്ള ഗ്രഹങ്ങൾ നല്ല നിലയിലിരിക്കുകയാണെങ്കിൽ ഈ മോശമൊന്നും അധികം അനുഭവിക്കില്ല. അപ്പം ചിന്തിക്കുന്ന ഇത്രയേ ഉള്ളൂ, വ്യാഴം നമുക്ക് ഗുണമാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്നത് മാത്രമാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അശ്വതി മകമൂലം നക്ഷത്രക്കാർക്കാണ് മാറ്റമുണ്ടാകുന്നത്, ബാക്കിയുള്ളവർക്കല്ല. വേറെ വേറെ സമയങ്ങളിലാണ് മാറുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ അതേസമയം വ്യാഴത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വ്യാഴം പ്രധാനപ്പെട്ട ഒരു ഗ്രഹം തന്നെയാണ്. കാരണം കുറേ കാലം നിൽക്കുന്ന, ഒരു വർഷത്തോളം ഏകദേശം നിന്ന് കളയുന്ന ഗ്രഹമാണ്. വക്രഗതിയെല്ലാം വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റം വരും. അപ്പോൾ അശ്വതി നക്ഷത്രത്തിന് ചിന്തിക്കുമ്പോൾ ഇതുവരെ ഒരു കുറേ ശരീരത്തിന് ഒരു അസ്വസ്ഥത, അധിക വർക്കെല്ലാം കൊണ്ടുള്ള ക്ഷീണം, കൂടുതൽ വർക്ക് ഓടി നടക്കേണ്ടി വരിക, അല്ലെങ്കിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ശാരീരികമായിട്ടെല്ലാം ഉള്ള കുറേ പ്രയാസങ്ങളെല്ലാം ഉള്ള ഒരു തരത്തിലാണ് വ്യാഴം ഉണ്ടായിരുന്നത്. എന്ത് ചെയ്താലും അതിൻ്റെ ഒരു ഫലം കിട്ടാത്ത തരത്തിലുള്ളൊരവസ്ഥ. എന്നാൽ ഇപ്പോഴും വ്യാഴം വളരെ നല്ല ഭാവത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം കുടുംബപരമായ ഉന്നതികൾ ഉണ്ടാകാം. വിദ്യാഭ്യാസം എല്ലാം ചെയ്യുന്നവർക്കാണെങ്കിൽ പഠിപ്പിൽ നല്ല റിസൾട്ടെല്ലാം പ്രതീക്ഷിക്കാം. സാമ്പത്തികപരമായ കാര്യങ്ങളിലെല്ലാം കുടുംബപരമായ ഉന്നതികൾ ഉണ്ടാകാം. പൊതുവെ എല്ലാ കാര്യത്തിലും കുടുംബപരമായിട്ട് തന്നെ നല്ലൊരു, സാമ്പത്തികപരമായിട്ട് ഇത് രണ്ടും ഒത്താ തന്നെ, വിദ്യാഭ്യാസപരമായിട്ട് ഇതെല്ലാം ഒത്താ തന്നെ ഒരു വലിയ നല്ലൊരു പീരീഡാണെന്ന് പറയാം. അപ്പം വ്യാഴം നല്ലൊരു സ്ഥലത്തേക്കാണ് വന്നത്. എല്ലാ കാര്യത്തിലും ചിന്തിക്കാം, ഇന്നതെന്നൊന്നും ചിന്തിക്കണ്ട. എല്ലാ കാര്യത്തിലും നല്ലൊരു സ്ഥാനത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. ആർക്ക്? അശ്വതി നക്ഷത്രക്കാർക്ക്. ഇതുവരെ ഉള്ളതിന് കഴിഞ്ഞ 1-2 വർഷത്തെ അപേക്ഷിച്ച് ഏറ്റവും നല്ല സ്ഥലത്ത് വന്നു എന്ന് പറയാം. എല്ലാ കാര്യത്തിലും ഒരു നമുക്ക് അനുകൂലമായ ഒരു തീരുമാനങ്ങളെല്ലാം ഉണ്ടാകും. എന്നാൽ മകം നക്ഷത്രത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അവർക്ക് നല്ല സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്, മനസമാധാനമുള്ള ഒരു സ്ഥലത്തായിരുന്നു, നല്ലൊരു സ്ഥലത്താണ്. പക്ഷേ ഇപ്പോൾ മാറിയിരിക്കുന്നത് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്താണ്. ഇപ്പം ജോലി ഇല്ലെങ്കിൽ അതിന് കുറേ തടസ്സങ്ങൾ, അതുകൊണ്ടുള്ള പ്രയാസങ്ങൾ, ജോലി ഉണ്ടെങ്കിൽ ഓവർ വർക്ക്, വർക്ക് ലോഡ് കൂടുക, ടെൻഷൻ കൂടുക, അതുകൊണ്ടുള്ള ടെൻഷനും മനസമാധാനക്കുറവും, ഇതെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത്. ഇതാണ് ഓവർ വർക്ക് ഉണ്ടാവുക. വർക്ക് ഒരു ജോലി സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ടെൻഷന് തീർത്താ തീരാതെ ജോലികളോ അല്ലെങ്കിൽ ടെൻഷനോ അതുകൊണ്ടുള്ള അലച്ചിലുകളോ മനസമാധാനക്കുറവോ ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മോശമായിട്ട് കാണുന്നത്. കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് മോശമായിട്ട് കാണുന്നത്. പൊതുവേ അത്ര നല്ല സ്ഥാനത്തല്ല. അപ്പം ഇത് പൊതുവേ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും ഇത് ചിന്തിക്കാം. കാരണം വെറും കർമ്മം എന്ന് മാത്രം ചിന്തിക്കണ്ട, പൊതുവേ ഒരു അത്ര സുഖമുള്ളൊരു സ്ഥലത്തല്ല വ്യാഴം നിൽക്കുന്നത്, വ്യാഴം വന്നിരിക്കുന്നത്. ഇനി മൂലം നക്ഷത്രത്തിനാണെങ്കിൽ, മൂലം നക്ഷത്രത്തിന് നല്ലൊരു സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്, മനസമാധാനമുള്ളൊരു സ്ഥാനത്താണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത് ഒരു രോഗത്തിൻ്റെ, ശത്രുതയുടെ, തടസ്സങ്ങളുടെ എല്ലാം ഭാഗത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങളെല്ലാം ഉണ്ടാകാം. എന്തിനാ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആദ്യമല്ലോ ഒരു ചെറിയ തടസ്സങ്ങളും അത് ഇതുമെല്ലാം ഉണ്ടാകുന്നത്? എന്തെങ്കിലും ഒരു അസുഖങ്ങൾ വരിക, അല്ലെങ്കിൽ മനസമാധാനക്കുറവ്, ശത്രുത, അല്ലെങ്കിൽ ആരെങ്കിലും ശത്രുക്കളുടെ കൊണ്ടുള്ള പ്രയാസങ്ങൾ, ഇങ്ങനെയെല്ലാം ഉള്ള ഒരു ഭാവത്തിലേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത്. അപ്പം വ്യാഴം നല്ല സ്ഥാനത്ത് നിന്ന് കുറച്ച് മോശ സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ
അശ്വതി നക്ഷത്രത്തിനാണ് വളരെ നല്ല ഭാവത്തിലേക്ക്, മോശ സ്ഥാനത്തു നിന്ന് നല്ല ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത്. മകം മൂലം നക്ഷത്രക്കാർക്ക് നല്ല സ്ഥാനത്ത് നിന്ന് കുറച്ച് മോശ സ്ഥാനത്തേക്കാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, കുറച്ച് ജോലിയല്ല ഓവർ വർക്ക് ഉണ്ടാവും, മനസ്സമാധാനക്കുറവുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വല്ല ബ്രീത്തിങ് എക്സസൈസോ മെഡിറ്റേഷനോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ, വ്യാഴൻ യോഗയായിട്ടാണ് ബന്ധപ്പെട്ട ഒരു ഗ്രഹമാണ്, അപ്പം കുറച്ച് മനസ്സിനെ നിയന്ത്രിക്കുക, കുറച്ച് മനസ്സിനെ ശാന്തത കൊടുക്കുക, അതിന് കുറച്ച് ബ്രീത്തിങ് എക്സസൈസോ ചെറിയ മെഡിറ്റേഷനോ എല്ലാം ചെയ്യുകയും വേണ്ടു. അല്ലാതെ വ്യാഴനൊരു നല്ല ഗ്രഹമാണ്, അതുകൊണ്ട് ഇപ്പം മോശ സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് വെച്ചിട്ട് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നതിൽ കവിഞ്ഞ് കൂടുതൽ അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കുറച്ച് കാലത്തേക്ക് അതുണ്ടാകും. വ്യാഴം പിന്നെ ഏകദേശം ഒരു വർഷത്തോളം അവിടെ നിന്നെന്ന് വരും. പക്ഷേ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് വ്യാഴം മാത്രമൊന്നുമല്ല തീരുമാനിക്കുന്നത്, മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം. അതിനെല്ലാം അനുസരിച്ചിരിക്കും നമ്മളുടെ ഫലം. പിന്നെ നമ്മുടെ ജാതകനെ അനുസരിച്ച് തന്നെയാണ് ഫലങ്ങൾ തീരുമാനിക്കുന്നത്. പൊതുവേ വ്യാഴം ഒരു അനുകൂലമായ സ്ഥലത്തല്ല എന്ന് മാത്രമേ ഇതിനർത്ഥമാക്കേണ്ടത് ഉള്ളൂ.